ആദ്യം ശ്രീ എ ഷുക്കൂർ രോഗ പ്രതിരോധ ശ്രമങ്ങളെ ശ്രമങ്ങൾക്കെതിരെയുള്ള അട്ടിമറി ശ്രമമാണ് നിങ്ങളുടെ സമരങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ യുഡിഎഫ് നേതൃത്വം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെയും പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല യും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും നേരത്തെ വാർത്താ സമ്മേളനത്തിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള സമരമാണ് സമരമേ തങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നാണ് പക്ഷേ കോഴിക്കോട് നടക്കം വന്ന ദൃശ്യങ്ങൾ അതല്ല നമുക്ക് മുന്നിൽ വെളിവാക്കി തരുന്ന കാര്യം ഇതൊരു അട്ടിമറി ശ്രമമാണെങ്കിൽ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നോട്ട് പോകാത്തത് തിരുത്തേണ്ടേ നിങ്ങൾ സനീഷ ഇത് ഒരു അട്ടിമറിക്ക് വേണ്ടിയുള്ള ഒരു സമരമാണോ അത് അത് അങ്ങനെയാണോ പൊതുസമക്ഷം ജനങ്ങൾ ഇന്ന് വിലയിരുത്തപ്പെടുന്നത് ഒന്ന് ഒന്ന് നോക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയ സംഘങ്ങളുടെ ഓഫീസായി മാറിയിരിക്കുന്നു കള്ളക്കച്ചവടക്കാരുടെയും കൊള്ളക്കാരുടെയും രാജ്യദ്രോഹികളുടെയും സാമ്പത്തിക കുറ്റവാളികളുടെയും ഒരു ഉപജാപക വൃന്ദത്തിൻ്റെ ഓഫീസായി മാറിയിരിക്കുന്നു ആ ഓഫീസിൻ്റെ പ്രധാന ചുമതല പ്രൈവറ്റ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഒരു പൊളിറ്റിക്കൽ നോമിനേഷൻ അല്ല ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഒരാളിൽ നിക്ഷിപ്തമായിരിക്കുന്നു ആയാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന നടപടികൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് എമ്പാടും അലയടിക്കുന്നു എന്താ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കോവിഡ് പശ്ചാത്തലത്തിലും ചെയ്തത് ആ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു ഐ ടി സെക്രട്ടറി എന്ന സ്ഥാനത്തിൽ നിന്ന് അവധിയെടുപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഈ അവധിയെടുപ്പിക്കുക മാറ്റി നിർത്തുക എന്താ ക്രിമിനൽ കേസിലേക്ക് പോകാനുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുക അത്തരത്തിൽ അഴിഞ്ഞാടിയ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ യുവജന രോക്ഷമാളിക്കത്തും ബഹുജന രോക്ഷമാളിക്കത്തും അവിടെ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ടാണ് സമരം തുടങ്ങുന്നത് പക്ഷേ അതിന് അല്ലാത്ത സാഹചര്യമൊരുക്കുന്നത് പോലീസാണ് ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളിയിൽ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടെന്നായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത് അല്ലേ ഖനനം നടക്കുന്നു ആ ഖനനത്തിന് വേണ്ടി ഞാൻ പറയട്ടെ പറയട്ടെ 1800 പോലീസിനെ വിന്യസിപ്പിച്ചു ഇവിടെ 1200 കാറ്റാടി മരങ്ങൾ വെട്ടി നശിപ്പിച്ചു ആ പോലീസുകാർ ആ അവിടെ ഒരു സാമൂഹ്യ അകലം പാലിച്ചില്ല ഇതിൻ്റെ പ്രോട്ടോക്കോൾ പൂർണ്ണമായും പോലീസ് ലംഘിച്ചു ഒരു മനുഷ്യ പുറത്തിറങ്ങിയില്ല ഭയന്നു വീടുകളിലിരുന്നു ആ പശ്ചാത്തലം ഉണ്ടാക്കിയത് ആരാണ് അത് അതിന് സൗകര്യമൊരുക്കി കൊടുത്തത് ആരാണ് ഗവൺമെൻ്റ് അല്ലേ ഇന്നാണ് ഇത്രയും ദിവസം 45 ദിവസം നീണ്ടു നിന്ന കരിമണൽ ഖനനം ഈ സാമൂഹ്യ വ്യാപനം ഉണ്ടാകും എന്നുള്ള തരത്തിലേക്കൊരു പ്രചരണം നടത്തി ആലപ്പുഴയിൽ 50 രോഗികൾ ഉണ്ടായിട്ടുണ്ട് 35 രോഗികളും ഇൻഡോ തിബറ്റൻ സേനയുടെ ക്യാമ്പിലാണ് മനസ്സിലാക്കണം അപ്പോ എന്ത് പോലീസ് സേനയ്ക്കും ഇത് ഇത്തരത്തിലാകാം ഇത്തരത്തിലേക്ക് ദുരനുഭവം ഉണ്ടാകാം ഇതാ അതിനുള്ളൊരു സൂചന നുറനാട്ടുണ്ടായിരിക്കുന്നു ചാരുമൂട്ടിനപ്പുറം നോക്കൂ ഈ ഐ ടി ബിയുടെ ക്യാമ്പിൽ അവരുടെ സെൻ്റർ കേന്ദ്രത്തിൽ അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിരിക്കുന്നു അപ്പോൾ പോലീസ് ഭാഗത്തിൽപ്പെടുന്നവർ തന്നെ ഇതിന് ഇത്തരത്തിൽ കാര്യങ്ങൾ നാരായണൻ പണ്ട കൊണ്ടുപോകേണ്ടവർ തന്നെ അതിനെ ലംഘിക്കുന്നു ശരി ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് താങ്കളുടെ പോയിന്റ് വ്യക്തമാണ് പക്ഷെ അപ്പോഴും ഈ പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നത് വസ്തുതയാണെങ്കിൽ തന്നെയും ഈ സമരക്കാർ ഇങ്ങനെ യാതൊരു പ്രോട്ടോക്കോളും പാലിക്കാതെ സമരം നടന്നത് ശരിയാണോ എന്ന ചോദ്യം ബാക്കി തന്നെയാണ് അതിന് മറുപടി താങ്കളുടെ ഭാഗത്ത് കിട്ടിയിട്ടില്ല